നമ്മൾ ക്യാമറയിൽ കാണുന്ന അതേപോലെ തന്നെ മൊബൈലിലും കണക്ട് ചെയ്തതേ ആ ഫോൺ ക്യാമറ എന്ത് കാണുന്ന അതേപോലെ നമുക്ക് മൊബൈലിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ജെ ക്യാമിൻ്റെ അൺബോക്സിങ് ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാമറയുടെ ക്ലാരിറ്റി എന്താണെന്നും ഇതിൻ്റെ റേറ്റും നിങ്ങളായിട്ട് നോക്കണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണിക്കുന്നുള്ളൂ. അതിന് മുന്നേ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചാലാ? അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം സന്ധ്യാസമയം ആയതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ ഇരുട്ടുപോലെ തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഉച്ച സമയത്ത് ആരൊക്കെ ഓടിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉടനെ തന്നെ കിട്ടും. പക്ഷേ ഞാൻ ക്യാമറ ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ താടിയുടെ ഈ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ എത്ര ഭാഗം കിട്ടുന്നത്. കുറച്ചുകൂടി ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫുള്ളായിട്ട് കിട്ടും. ഇവിടെ റെക്കോർഡിങ്ങിന് സൗണ്ട് എയർ അടിക്കുന്ന സൗണ്ടൊക്കെ എടുക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് മൈക്ക് ഇല്ല, ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ക്യാമറയിലൊരു മൈക്ക് ഉണ്ട്, പക്ഷേ അതിൽ കാറ്റടിക്കുന്ന സൗണ്ട് നമ്മൾ സംസാരിക്കുന്നു കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് വറുത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കുറവ് മാത്രമേ കാണുള്ളൂ. പിന്നെ അധികം വൈഡ് ഈ കാണുന്ന വൈഡ് തന്നെ കിട്ടുള്ളൂ, പിന്നെ കൂടുതൽ കിട്ടില്ല. കൊടുക്കുന്ന പൈസക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്യാമറ ആണ് കേട്ടോ. ഈ കുറഞ്ഞ റേറ്റിന് ഇങ്ങനത്തെ നല്ലൊരു ക്യാമറ വരുമ്പോൾ അങ്ങനെ പോയി നമുക്ക് ലാഭമാണ്. പിന്നെ ഈ കാണാൻ ക്ലാരിറ്റിൻ്റെ ഡബിൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ഇരുട്ടായത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നു അത്യാവശ്യം നല്ല ഉച്ച സമയത്തൊക്കെ ഓടിക്കാണെങ്കിൽ നല്ല ക്ലാരിറ്റി തന്നെ കിട്ടും. നമുക്ക് റെക്കോർഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ വേറെ സെപ്പറേറ്റ് മൈക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് റെക്കോർഡ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഫോ ആക്ഷൻ ക്യാമറനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഏറെ അടിക്കുന്ന സൗണ്ടൊക്കെ കയറി വരുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് മൈക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കുറവ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ചാർജ് ഞാൻ നോക്കിയപ്പോൾ 2 മണിക്കൂറിന് താഴെ കിട്ടണല്ലോ കേട്ടോ. ഇപ്പോൾ വണ്ടിയിൽ മൊബൈൽ ചാർജറൊക്കെ കണക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് ചാർജ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതിന് സീനില്ല. പിന്നെ ക്യാമറ ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൊക്കത്തിലായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ താടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വൈസറിൻ്റെ ഒരു ചെറിയ തടസ്സം തോന്നും. അപ്പോൾ നിങ്ങൾ സൗകര്യം അങ്ങനെ വെച്ചാൽ വെക്കുക. പിന്നെ കുറച്ച് വേറെ കുറച്ച് മൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് വെച്ച് താടിയിൽ തന്നെ പൊക്കം കൂട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായി താടിയിൽ തന്നെ താഴ്ത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് വൈസറിൻ്റെ ഭാഗം മാത്രം കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ തോന്നുന്നു. പിന്നെ ഹെൽമെറ്റ് ടോപ്പിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വൈഡിൽ കിട്ടും. ക്യാമറ റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ. ഈ ക്യാമറ ഞാൻ ഷോപ്പിൽ നിന്നാട്ടെ മേടിച്ച്, തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് മേടിച്ച്. അവിടുന്ന് എനിക്ക് ഓഫറായിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഇതിൽ ബോക്സിലൊക്കെ MRP റേറ്റ് 9 സംതിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവർ ഓഫറാണ് പറഞ്ഞിട്ട് 6,300 തന്നത്. പക്ഷേ ഞാൻ ക്യാമറ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് 5,500 ഒക്കെ ആ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാണിച്ചാൽ ഇപ്പോൾ ഏതൊരു സാധനം ഷോപ്പിൽ നിന്നേ മേടിക്കണം, ജസ്റ്റ് ഒന്ന് അതിൻ്റെ റേറ്റ് ഓൺലൈനിൽ അത്ര വരുന്ന നോക്കാം. എന്നിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് ലേറ്റായി കിട്ടിയാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇടാൻ മറക്കില്ലേ.